നമസ്കാരം. റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയായ ഇ റുപ്പി പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കിയിരിക്കുകയാണ്. മുംബൈ, ഡൽഹി, ബംഗളൂരു, ഭുവനേശ്വർ എന്നീ നാല് നഗരങ്ങളിൽ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഇ റുപ്പി ലഭ്യമാകുന്നത്. പോക്കറ്റിൽ പണം കൊണ്ടു നടക്കുന്ന രീതിയെ അപ്പാടെ മാറ്റുന്നതാണ് ഡിജിറ്റൽ കറൻസികൾ. നോട്ടുകൾ പോലെ തന്നെ ഡിജിറ്റലായി ഉപയോഗിക്കാവുന്ന ഡിജിറ്റൽ കറൻസിയുടെ ആദ്യ പരീക്ഷണ പദ്ധതിയാണിത്. ഇ രൂപ എന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു നിയമപരമായ ഡിജിറ്റൽ കറൻസിയാണ്. അതിന്റെ ഇടപാടുകളും RBI നിയന്ത്രണങ്ങളുടെ പരിധിയിൽ തന്നെയായിരിക്കും. ആദ്യഘട്ടത്തിൽ SBI അടക്കമുള്ള നാല് ബാങ്കുകളുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തനം. നിലവിൽ പ്രാബല്യത്തിലുള്ള കറൻസിയുടെയും നാണയത്തിന്റെയും മൂല്യമുള്ള ടോക്കണുകളായാണ് ഈ റുപ്പി പുറത്തിറക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ വാലറ്റിൽ മൊബൈൽ ഉപയോഗിച്ച് ആളുകൾക്ക് ഇടപാടുകൾ നടത്താനാകും. ആദ്യഘട്ടം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, യെസ് ബാങ്ക്, മുംബൈ, ന്യൂഡൽഹി, ബംഗളൂരു, ഭുവനേശ്വർ എന്നിവിടങ്ങളിലെ IDFC, ഫസ്റ്റ് ബാങ്ക് എന്നിവയുൾപ്പെടെ നാല് ബാങ്കുകളിലായാണ് ആരംഭിച്ചിരിക്കുന്നത്. പിന്നീട് ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, കൊട്ടക് മഹേന്ദ്ര ബാങ്ക് എന്നിവയുൾപ്പെടെ നാല് ബാങ്കുകളിൽ കൂടി സൗകര്യമുണ്ടാക്കും. ഇന്ത്യൻ കറൻസിയുടെ ഡിജിറ്റൽ രൂപയായ ഈ രൂപ ബാങ്കുകൾ വഴിയാണ് വിതരണം ചെയ്യുന്നത്. ഉപഭോക്താക്കൾക്ക് ബാങ്കുകൾ നൽകുന്ന ഡിജിറ്റൽ വാലറ്റുകൾ വഴിയും മൊബൈൽ ഫോണുകളിലും മറ്റു ഉപകരണങ്ങളിലും സൂക്ഷിച്ചിരിക്കുന്നതുമായ ഈ രൂപയുമായും ഇടപാട് നടത്താനാകും. അതായത് പയറും അരിയും പാലും എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഇന്നു മുതൽ ഈ രൂപ ഉപയോഗിച്ച് വാങ്ങാനാകും. ഈ രൂപയിലൂടെയുള്ള ഇടപാടുകൾ വ്യക്തിയിൽ നിന്ന് വ്യക്തികളിലേക്കും വ്യക്തിയിൽ നിന്ന് വ്യാപാരിയിലേക്കും സാധ്യമാണ്. QR കോഡുകൾ വഴിയും ഇത് ഉപയോഗിക്കാനാകും. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് അല്ലെങ്കിൽ മൊബൈൽ വാലറ്റ് ബാലൻസ് പരിശോധിക്കുന്നത് പോലെ തന്നെയാണ് ഓൺലൈനിൽ ഇത് പരിശോധിക്കാവുന്ന രീതിയും. കൂടാതെ ഈ ഡിജിറ്റൽ കറൻസിയെ UPIയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്.